ഹലോ ഫ്രണ്ട്സ്, വ്യത്യസ്തമായ രണ്ട് ദോശ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഒന്ന് ഒരു പൊടി ദോശയാണ്, അടുത്തത് ഓണിയൻ ഊത്തപ്പം. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇതാണ് എൻ്റെ ദോശമാവ്. അപ്പോൾ ഈ ദോശമാവ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നും കൂടി കാണിച്ചു തരാം. ഞാൻ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല വെള്ളം ഒഴിച്ച് ഞാൻ 1-4 മണിക്കൂർ കുതിരാൻ വെച്ചു. അരയ്ക്കുന്ന സമയത്ത് 1 ഗ്ലാസ് അവിലും കൂടി ചേർത്ത് അരച്ച് 8-10 മണിക്കൂർ പൊങ്ങാൻ വെച്ചു. അങ്ങനെ എടുത്ത മാവാണിത്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാം. സാധാരണ ദോശ ഉണ്ടാക്കും പോലെ തന്നെ നല്ലപോലെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് നല്ല നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് മേദ ആയിട്ട് ഞാൻ വിതറുന്നത് നമ്മുടെ ചട്നിപ്പൊടിയാണ്. നല്ല ടേസ്റ്റുള്ള ഈ ചട്നിപ്പൊടിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ചട്നിപ്പൊടി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വിതറിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്പൂണ് കൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വരത്തക്ക വണ്ണം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതിയൊക്കെ ഞാനൊരു 1-1.5 സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ഒഴിക്കാം, പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യും ആ പൊടിയും കൂടി ചേർന്ന് ദോശ മൂക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വരുന്നത്. നല്ലപോലെ മൂപ്പിച്ച് നെയ് റോസ്റ്റ് പോലെ എടുക്കാം. ഇത് ഞാൻ അത്ര തന്നെ മൂപ്പിക്കാതെ എടുത്തു എന്ന് മാത്രം. ഇതാണ് പൊടി ദോശ. പൊടിദോശയ്ക്ക് കൂടെ കഴിക്കാൻ ചട്നിയൊന്നും വേണമെന്നില്ല, പക്ഷെ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് കല്ല് ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തവി മാവ് ഞാൻ ഒഴിക്കുകയാണ്. ഇത് അധികം പരത്തണ്ട, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. അതിലേക്ക് 1 സവാള നല്ല തീരെ കനം കുറച്ചരിഞ്ഞ് മേലെ വിതറിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ വരത്തക്ക വണ്ണം വിതറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞതും കൂടി ഞാൻ മേലെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഊത്തപ്പത്തിന് നല്ലെണ്ണയാണ് സ്വാദ്. ഒന്ന് നമ്മളുടെ ചട്ടകം കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. അടിഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കണം, കാരണം അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഭാഗം കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഊത്തപ്പവും റെഡിയായി കഴിഞ്ഞു. ഊത്തപ്പത്തിന് തേങ്ങാ ചട്നിയോ സാമ്പാറോ എന്തു വേണമെങ്കിലും കുട്ടി കഴിക്കാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, വെറുതെ തിന്നാനും കൂടി ഇത് അത്രയ്ക്കും സ്വാദാണ്. ദിവസവും ഒരേപോലെ ദോശ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറിയിട്ട് പൊടിദോശയോ ഊത്തപ്പമോ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.